ഇംഗ്ലീഷ് അച്ചുമ്മൻ ഡയറി. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ വന്നിട്ട് കുറക്കാലമായി. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഭയങ്കര നിർബന്ധം, ഇവിടെ ഒന്ന് രണ്ട് വീടിങ്ങനെ വിൽക്കാൻ ഇട്ടിട്ടുണ്ട്, ഒന്ന് വന്ന് കാണൂ, ഒന്ന് വന്ന് കാണൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും ഇത്രയും നിർബന്ധിച്ച് വിളിക്കല്ലേ, ഒരു വീട് പോയി കണ്ടു കളയാം. അപ്പോൾ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ദൈവാനുഗ്രഹം നമുക്ക് നോക്കാം. അപ്പം നിങ്ങളെ കൂടെ കാണിക്കാന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ആ വീടൊന്ന് കാണാം. ഇതൊരു മൂന്ന് നില വീടാണ്, പക്ഷെ കണ്ടാൽ അങ്ങനെ പറയത്തില്ല. ഇത് സെക്കൻഡ് ഫ്ലോറാ, പക്ഷെ നമുക്ക് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റുക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. പിന്നെ അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് ഒരു ഫ്ലോർ കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്, കണ്ടോ. ഈ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് പോകുമ്പോൾ മുകളിൽ താമസിക്കാവുന്ന ഓപ്ഷനും ഉണ്ട്. നമ്മുടെ പ്രധാന വാതിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ. അപ്പം നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഒരു സെപ്പറേറ്റ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. നാട്ടിലൊന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റാത്തൊരു സംഭവമാണിത്. നമുക്ക് ഷൂ ഒക്കെ വെക്കാനും പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മുടെ യാക്കയൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് പോകാം. ഡയറക്റ്റ് ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഹാളിലോട്ടാണേ. നമുക്ക് അകത്തോട്ട് കയറുന്നതിനും ഇത് വഴി നോക്കാം. ഇവിടെ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ വരുമ്പോൾ കിച്ചൺ വരും, ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂം വരും. അപ്പം കിച്ചൺ വഴി അങ്ങോട്ടാണ് കിച്ചൺ. ഇത് ഇവിടുത്തെ ഹൈ സൂണാണ് കേട്ടോ, ഇതൊരു പ്രത്യേക ഹൈ സൂണ്. ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിട്ടുള്ള ഈ സംഭവം, ഇതൊരു ഹൈ സൂണാണ്. ഇപ്പം തുറക്കാവോന്ന് അറിയില്ല, അവരുടെ സാധനങ്ങളൊക്കെ അലമാരല്ല. സൂപ്പർ കിച്ചൺ എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പം കിച്ചൺ അടുത്ത് ഡസ്റ്റ്ബിൻ മെഷീൻ, എന്താണ് പാത്രം കഴുകുന്ന സംഭവം, പിന്നെ മൈക്രോവേവ്, എല്ലാ എല്ലാ സംഭവങ്ങളും ഉണ്ട്. കുഴപ്പമില്ല. നമുക്കിപ്പോ തുറക്കണ്ട. ഇത് കിച്ചൺ. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ അടുത്ത സെറ്റപ്പായിട്ട് ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഇടാൻ നമുക്ക്, ഇത് നമ്മുടെ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ പുറത്ത് വരുന്നത്. നമ്മുടെ തുന്നെ കാണിക്കും. അപ്പൊ ഡൈനിങ് ടേബിൾ ഇവിടെ ഇത് അലമാരയാണ്. കണ്ട ഒരു ഉദാഹരണത്തിനുള്ള അലമാരയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാം. നല്ലൊരു പിക്ചർ വെച്ചിട്ടുണ്ട്, കൊള്ളാം. ഞാ അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ ഇവിടെ വന്ന് ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഹാള്, ഇവിടെ ഒരു കുഞ്ഞു ഹാൾ. ഇവിടെ ഹൈസൂം ഈ ഒരു സെറ്റപ്പാണ് ഇരിക്കുന്നത്. ഹൈസൂം പിന്നെ ഹാള്. ഇവിടെയാണ് നമ്മൾ നേരത്തെ വരുമെന്ന് പറഞ്ഞത്. ഇത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഇവിടെ ഒരു മാസ്റ്റർ ബെഡ്റൂം അപ്പുറത്തുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ ഗ്ലാസ് ആണ്, ഇത് ഗ്ലാസ് ആണ്. ഫുള്ള് നോക്കുമ്പോഴത്തേനും ഇവിടെ ഒരു കുഞ്ഞു ഗാർഡനുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പുറത്തേക്ക് വന്ന് കുറച്ച് കാറ്റ് കൊണ്ടൊക്കെ ഇരിക്കാനും, പിന്നെ അതിൻ്റെ പുറകിലൊരു ഗാർഡൻ ഹൗസ് ഉണ്ട്. ഇവിടെ ഗാർഡൻ ഹൗസിൻ്റെ തൊട്ടടുത്ത് ഒരു ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ നടത്തുന്ന സ്ഥലമാണ്. സൂപ്പറായി നോക്കട്ടെ. ഒരു ജപമാല ഇരിപ്പുണ്ട്, അടിപൊളി. പല വഴികളിലൂടെ നമുക്ക് ഇതിനകത്ത് പ്രവേശിക്കാം കേട്ടോ. ഭയങ്കര പരിപാടിയാണ് അവർ ചെയ്തിരിക്കുന്നത്. നീ നോക്കിയാ, അതുവഴി ഇറങ്ങി നമുക്ക് താഴത്തെ എന്റർഗ്രൗണ്ടിൽ പോവാം. ഇതുവഴി 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 ഇല്ലാന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് ഇത് ഹാളാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഹാള്, ഓക്കെ, ഹാള് വഴി നമുക്കൊരു നമുക്ക് മറ്റേ ഈ മഹാവിപ്ലകാലത്ത് ഒളിച്ചിരിക്കുന്ന പരിപാടി പോലെ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നന്നായിട്ട് സെർവ് ചെയ്യാം. നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നമുക്ക് പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് ഇത് വേണ്ടിയിരിക്കണം. ബാ, നല്ല സൂപ്പറായിട്ട് ഒരു സെറ്റ് ചെയ്ത്. ഇത് അണ്ടർഗ്രൗണ്ടില്ല, നമ്മുടെ ഭൂമിക്ക് അടിയിലുള്ള സംഭവമാണ് ഈ സംഭവങ്ങൾ. ഓക്കെ, ഭയങ്കര രസം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഈ സാധനം. കം, അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലേ മുകളിൽ ഒരു വഴി, അത് ഈ വഴിയാണ്. ഇതുവഴി ഇങ്ങോട്ട് കയറാം. ഇതുവഴി പോകുമ്പോൾ അവിടെ ഗാർഡനിൽ പോവാം. ഇല്ല എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, അതവർ തുറന്നിട്ടില്ല, വിട്ടേക്കാം. വെൽക്കം. ഇവിടെയാണ്
ഡ്രസ്സൊക്കെ വാഷ് ചെയ്യേണ്ടതും അലക്കുന്നതാണ് സ്ഥലം ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് കൂടുതലായി അപ്പം അവിടെ രണ്ട് ബെഡ്റൂം ഉണ്ട്. പക്ഷേ ലൈറ്റ് ഇട്ടിട്ട് അത് അതിനകത്ത് ആ ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴും ഒരു ബെഡ്റൂമാണ്. അപ്പം അത് ലൈറ്റ് ഇട്ടിട്ട് പോകണം. ഈ ഒരു സെറ്റപ്പ് കൊള്ളാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, പ്ലസ് അവിടെ ഒരു ബെഡ്റൂം സെറ്റപ്പ് വന്നിട്ടുണ്ട്. കുഞ്ഞ് സെറ്റപ്പ് ടോയ്ലറ്റാണ്. പ്ലസ് ഇത് വലിയൊരു ബെഡ്റൂം സെറ്റ് ഇല്ല. പണ്ട് ഇപ്പം നടന്നപ്പോൾ ഓടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ പോലെ ഞാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇൻ്റർ കണ്ടൽ പരിപാടി നടത്തിയിട്ടില്ല. നല്ല മണം, നല്ല പൂക്കൾ, ഒത്തിരി പഴക്കമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇത് മരക്കിനെ ഇത് കണ്ടോ, അവിടെ നിന്ന് ഹാളിൽ നിന്ന് നേരി വരുമ്പോൾ ഡൈനിങ് ടേബിള്. അപ്പോൾ ഇവിടെ ഇരിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി വെക്ക്, എന്ത് രസമാണ്. അങ്ങോട്ട് നോക്കി, സൂപ്പറാണ്. എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നു. നല്ല സാധനം വരുമ്പോൾ ഇവിടെ അവർ പച്ചക്കറികളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളെ വീടിന്റെ ഒക്കെ ബാക്കിൽ, നമ്മുടെ നാട്ടിൽ ഒന്ന് ഇങ്ങോട്ട് ഒന്ന് കാണിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാ ചെയ്യുന്നത്, ഫ്രണ്ടിൽ മുറ്റം ഉണ്ടാവും. പക്ഷെ ഏറ്റവും ബെറ്റർ ബാക്കിൽ നമ്മുടെ പ്രൈവസി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സൂപ്പറായിരിക്കും. ഇതുപോലെ ഗ്രൂപ്പ്സ് കണ്ടോ, അതിന്റെ പുറകിൽ അവരുടെ ഡൈനിങ് ടേബിളൊക്കെ വരുന്ന ഭയങ്കര രസമല്ലേ. ഇനിയൊരു വീട് വെക്കുമ്പം ബാക്ക് സൈഡിൽ വേണം ഗാർഡൻ ഉണ്ടാക്കാൻ. വീട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ഒരു ജർമ്മൻ വീട്. അവിടേക്ക് ഒരു ഇതൊരു പക്ക ജർമ്മൻ ഫാമിലിയുടെ വീടാണ്. അത്യാവശ്യം പഴക്കമുള്ളൊരു വീടാണ്. കുറച്ച് നാളായിട്ട് അവിടെ ആളെ താമസമില്ലാതിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരും. ഇതുപോലെ പല വീടുകളും നമുക്ക് കാണാൻ പോകാം. ഓക്കെ, അപ്പോൾ ബൈ, ടേക്ക് കെയർ ആൻഡ് ടിൽ നെക്സ്റ്റ് വീഡിയോ. Thank you.